അതെയാണോ? എല്ലാം നല്ലതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസാന കലങ്ങി മറയിലായിരിക്കാം ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ. ബി ഒപ്റ്റിമിസ്റ്റിക്, എല്ലാം നേരെയാവും. ഹലോ, ഗുഡ് ഈവനിങ് മാഡം. ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാനിപ്പോ വിളിക്കുന്നത്. ഒരു നല്ല കാര്യം പറയാൻ. എന്താ ജേക്കബ് സർ? സുകന്യ മോളെ നാളെ ഞാൻ മാഡത്തിനെ ഏൽപ്പിക്കും. ഇതെന്റെ അവസാന വാക്കാ, ഞാൻ നടത്താൻ പോകുന്ന കാര്യം. താങ്ക് യു ജേക്കബ് സർ. പക്ഷേ കുഞ്ഞിന് എന്റെ കൈ കിട്ടിയാലേ ഞാൻ കാശ് തരികയുള്ളൂ. ഒന്ന് രണ്ട് പ്രാവശ്യമായി ഒന്നും നടക്കാത്തത് കൊണ്ടാ. എനിക്കറിയാം, പക്ഷേ അതിനെ ആവർത്തിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാഡം നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം. കുഞ്ഞിനെ അവിടെ വെച്ചാ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോ മാഡത്തിനെ പരിചയമുള്ള രണ്ടുപേരെ ഞാൻ നേരിട്ട് കാണിച്ചു തരികയും ചെയ്യും. ഇറ്റ് വിൽ ബി എ പ്ലസ് ആൻഡ് സർപ്രൈസ് ഫോർ യു. പരിചയമുള്ളവരോ? നാളെ നമ്മൾ പൂരം നേരിട്ട് കാണുകയില്ല മാഡം. ഇപ്പോഴേ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞറിയിക്കണോ? ജസ്റ്റ് വെയിറ്റ് അണ്ടിൽ ടുമോറോ. വരേണ്ട സ്ഥലത്തിന്റെ അഡ്രസ് ഞാൻ ഇപ്പോൾ തന്നെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ മെസ്സേജ് ആയിട്ട് അയക്കും. അപ്പോ നാളെ നേരിട്ട് കാണാം. ഗുഡ് നൈറ്റ്. ഇതെങ്ങനെയാടാ ഇവനകത്ത് വന്നെന്ന് നിഷാ മാഡം ഇപ്പൊ ചിന്തിക്കാവൂ. ഉത്തരം സിമ്പിളാ. ജേക്കബിന് പോലീസ് വിദ്യ മാത്രമല്ല, കൺകെട്ട് വിദ്യ അറിയാം, അത്രേ ഉള്ളൂ. നോ, സാഹസം കാണിക്കരുത്. ഇത്
സർവീസ് റിവോൾവർ അല്ല, കൊട്ടേഷൻ കാരന്മാരുടെ തോക്ക. നിന്റെ ഒരു റോങ് മൂവിൽ ഇത് പൊട്ടും. പിന്നെ ഇവിടെ അകത്ത് കയറിയതുപോലെ പുറത്തേക്ക് മായാവിദ്യയിൽ ഞാൻ ഡിസപ്പിയർ ആവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കണ്ടായെങ്കിൽ നീ ആ സോഫയിൽ പോയിരിക്കെ. ഇരിക്കടി. തോക്കുന്നതിൽ നാണക്കേടില്ല ജേക്കബിന്. ഓപ്പോസിറ്റ് ഉള്ളത് നല്ല ചുണയുള്ള ആണുങ്ങളാണെങ്കിൽ. പക്ഷേ നിന്നെയും ശീതലിനെയും പോലെയുള്ള രണ്ട് ചീള് പെണ്ണുങ്ങളുടെ മുന്നിൽ തോൽക്കാൻ ജേക്കബിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ ഒരവസാന കളി കളിച്ച് ജയിക്കാനായി ഞാൻ ഈ രാത്രിയിൽ വരാനായി കാത്തിരുന്നതും. വെറുതെ ഫ്ലാഷ് ബാക്ക് കാണിച്ച് എന്റെ ഇന്ന് നിങ്ങൾ എങ്ങനെ കുട്ടിയെ തട്ടിയെടുത്തുവെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ആറിയിലൊക്കെ ഓടിക്കഴിഞ്ഞതാ, ഇനിയുള്ളത് ക്ലൈമാക്സാ. ആ സീനിൽ അർജുന്റെ കുട്ടി സുകന്യമോൾ എന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിഷ മാഡം പറയെ, എവിടെയാ നിങ്ങൾ ആ കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? സോറി, നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പ് കുട്ടിയെ മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഊർമിളാദേവിയോട് 50 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചിരിക്കാൻ ഞാൻ. ദ ഫൈനൽ ഡീൽ ബിറ്റ്വീൻ ജേക്കബ് ആൻഡ് ഊർമിളാദേവി. എനിക്കത് നടത്തിയേ തീരൂ, അതുകൊണ്ടാ ചോദിക്കുന്നത്. മോള് പറ, എവിടെയാ ആ കുട്ടി ഇപ്പോ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? മിടുക്കി. ശരി, നിനക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക്. പകരം എനിക്ക് സംസാരിക്കേണ്ടത് നിന്റെ ചങ്കിനോടാ, ശീതൽ മാഡത്തിനോട്. നീ ആ ഫോണിങ് തന്നെ? ഇല്ല, തരില്ല. എന്താടി, നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടും അവൾ എടുക്കുന്നില്ലല്ലോ. അവളെന്താ നേരത്തെ ഉറങ്ങുന്ന ടൈപ്പാണോ? അതോ ഈ വിളിക്കുന്നത് ഞാനാണെന്ന് മനസ്സിലായിട്ടാണോ? ഇതിപ്പോ സൈലന്റ് മോഡിലാക്കി അവൾ ഉറങ്ങുന്നതായിരിക്കും. സാരമില്ല, ഉണരുന്നവരെ കാത്തിരിക്കാനാ എന്റെ തീരുമാനം. നാളെ നേരം വെളുക്കും വരെ പേടിക്കണ്ട. നിന്നെ നശിപ്പിക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. എനിക്ക് താല്പര്യം പണത്തിനോട് മാത്രമാ, പെണ്ണിനോടല്ല. അതുകൊണ്ട് നിനക്കകത്തെ മുറിയിൽ കിടക്കാം, ഞാനിവിടെ പുറത്തും. മോള് മുറിയിലേക്ക് പോയി കിടക്ക്. കം ഓൺ, ഓടി നടക്ക്. എന്തായി ആ അമ്മയും കുഞ്ഞും? എഴുന്നേറ്റില്ല ഇതുവരെ. ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയില്ല ഇതുവരെ. അതെന്താ നോക്കാത്തെ? രാവിലെ ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ദിവസം തുടങ്ങിയ അതൊരു ഐശ്വര്യമല്ലേ? വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടു? ആ നമ്മുടെ പേരക്കുട്ടിയാണ്, ഇവിടെ ഇല്ലല്ലോ. മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇദ്ദേഹത്തിന് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ ആ കുഞ്ഞിനെ ഒന്ന് കാണണം.
അതിനല്ലേ ഈ മൂന്ന് വലതു വെച്ച് മൂക്ക് പിടിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും വേണ്ട വേണ്ട, ഇനി കള്ളത്തിനും പറഞ്ഞ് ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരാം. അനിത, 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 ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഈ മുറ്റത്തൊക്കെ സൂര്യൻ ഉദിച്ചു, ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. സോറി, വീട് മാറി കിടന്നതുകൊണ്ട് ഇതുവരെ രാത്രി ഉറക്കം ശരിയായില്ല. അത് സാരമില്ല, പഴകുമ്പോ എല്ലാം ശരിയാവും. മോളൂട്ടിയെ കണ്ടില്ലല്ലോ എന്ന് രാവിലെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട്. ഓ, കരയണ്ട കരയണ്ട കരയണ്ട, ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹത്തെ കാണിച്ചിട്ട് വരാം. ശീതൽ മാഡം, എത്ര നേരമായി ഞാൻ ഈ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അറിയാമോ? ഫോൺ എന്താ സൈലന്റ് മോഡിലായിരുന്നു അല്ലേ? ജേക്കബ്, യു ആർ കറക്റ്റ്, ജേക്കബ്. നിഷയുടെ ഫോൺ എങ്ങനെ ഞാൻ എടുക്കുമെന്നായിരിക്കും കൺഫ്യൂഷൻ. അതെ, ഇന്നലെ രാത്രി നിഷയും ഞാനും ഒരുമിച്ച് ഉറങ്ങിയത് ഒരേ വീട്ടിൽ. മതി ചിരിച്ചത്. നിഷയെവിടെ? അവളെ നിങ്ങൾ എന്ത് ചെയ്തു? എന്താ അവിടെ സംഭവിക്കുന്നത്? ഒന്നും സംഭവിച്ചില്ലെന്നേ. അവൾ മുറിക്കകത്തും വാതിൽ പുറത്തുനിന്ന് പൂട്ടി ഞാൻ മുറിക്ക് വെളിയിലുമാ കിടന്നത്. മാഡം പരിഭ്രമിക്കുന്ന രീതിയിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിക്കും. നീ ഉടനെ ഇവിടെ എന്റെ മുന്നിൽ വന്നില്ലെങ്കിൽ ഞാൻ വരാനോ? എന്തിന്? എനിക്ക് നിങ്ങളെ കാണണ്ടെങ്കിലോ? അത് വെറുതെ. നോക്കുമോളെ, നീ ഇനിയെങ്കിലും കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്ക. നിഷ ഇപ്പോ എന്റെ കസ്റ്റഡിയിലാ. അവളെ ഈ വീട്ടിലെ മുറിയിലടച്ച് ഞാനാ അവളുടെ ഫോണിൽ നിന്നും നിന്നെ നിരന്തരം വിളിച്ചത്. എനിക്ക് ആ കുട്ടിയെ കിട്ടുവാൻ. കുട്ടിയോ? എന്റെ കയ്യിൽ കുട്ടിയൊന്നുമില്ല. നിഷ പറഞ്ഞോ കുട്ടി എന്റെ കൂടെ ഉണ്ടെന്ന്. എവിടെയവള്? ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തേ. ഫോണൊക്കെ കൊടുക്കാം. അവള് നേരിട്ട് സംസാരിച്ചാലേ നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം പിടികിട്ടുമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഒരു കാര്യം നീ ഇപ്പോഴേ മനസ്സിൽ കുറിച്ചു. ജേക്കബിനോടുള്ള നിങ്ങളുടെ കളി ഇന്നത്തോടെ അവസാനിച്ചു. കുഞ്ഞിനെ എനിക്ക് ഇന്ന് ഇവിടെ കിട്ടണം, മണിക്കൂറുകൾക്കുള്ളിൽ. അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരിയുടെ ശരീരം ഈ വീടിന് മുന്നിലെ കായൽ മത്സ്യങ്ങൾ തിന്നും. ഞാനവളെ ഇവിടെ ഇട്ട് കൊല്ലാൻ പോവാ. എനിക്ക് നിഷയോട് സംസാരിക്കണം, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന്. മതി, അതേ ഞാനും പറഞ്ഞുള്ളൂ.
പക്ഷേ തീരുമാനം ഒന്നേ ഉള്ളൂ, അത് നീ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരല. നീ ഒന്ന് ഹോൾഡ് ചെയ്, ഞാൻ ഫോൺ അവൾക്ക് കൊടുക്കാം. ഗുഡ് മോർണിംഗ്, നിന്റെ ചങ്ക് ഫ്രണ്ടാ, എന്നാ സംസാരിക്ക. എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കളിക്കിടയിൽ ഫൗൾ കാണിക്കരുത്, പ്രത്യേകം പറഞ്ഞില്ല എന്ന് വേണ്ട. ഹലോ ഹലോ നിഷ, നീ പെട്ടു അല്ലേ? സൂചിപ്പിച്ചതല്ലേ സൂക്ഷിക്കണമെന്ന്? ഇന്നലെ രാത്രിയിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. പെട്ടെന്നുള്ളത് ശരിയാ, പക്ഷെ നീ പാനിക് ആവണ്ട. കുഞ്ഞിനെ കിട്ടല അയാളുടെ ആത്യന്തികമായ ആവശ്യം. അതിന് നീ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കണം. അതറിയും വരെ അയാൾ എന്നെ ഒന്നും ചെയ്യില്ല, അയാൾക്ക് ചെയ്യാനാവില്ല എന്ന് നീ എങ്ങനെ ഉറപ്പിച്ച് പറയണ്ട? അയാളുടെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാണെന്ന. അയാളുടെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാണെന്ന. അല്ലെങ്കിൽ നോക്ക്, ഇത്രയും നാൾ അയാൾ ഈ വീട് കയറി തടവിലാക്കാൻ ശ്രമം നടത്തിയിട്ടില്ല. ഒരു രാത്രി മുഴുവൻ എന്റെ റിപ്ലൈ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് തന്നെയാ ഞാൻ സൂചിപ്പിച്ചത്. ഇതൊക്കെ അയാൾ ചെയ്യുന്നത് കുഞ്ഞിനെ കയ്യിൽ കിട്ടാനുള്ള അർജൻസി കൊണ്ടാണെന്ന്. സി, ഇവിടെ എന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അയാളേക്കാൾ കൂടുതൽ ഈ വീട് എനിക്കറിയില്ലേ, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എങ്ങനെയാണെന്ന് നിനക്കറിയാമെന്ന്. ഹലോ, ഹലോ, പറഞ്ഞിരുന്നു ഞാൻ എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണമെന്ന്. അനുസരിക്കില്ല നീ അല്ലേ? ഹലോ, ഹലോ, ആരാ ഇത്? അഞ്ജലി ഉണ്ടോ അവിടെ? അയ്യോ ഏട്ടാ, ഇത് ഞാനാ, അമൃത. അഞ്ജലി ഒന്ന് ലൈനിൽ കിട്ടണമല്ലോ, അവളില്ലേ അവിടെ? അഞ്ജലി രാവിലെ അമ്പലത്തിൽ പോയിരിക്ക, ഉടനെ വരും. അങ്കിളോ കിരണോ ആരെങ്കിലും? ആരും ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഏട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
അഞ്ജലി വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഞാൻ ഫോൺ വയ്ക്കാം. അയ്യോ ഏട്ടാ, വയ്ക്കല്ലേ. ഒരു നിമിഷം. എന്താ? ഒന്നുമില്ല. ഞാൻ വെറുതെ. ഏട്ടനൊന്നും ചോദിച്ചില്ലല്ലോ എന്നോട്. ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നെ. ശരി, അഞ്ജലിയോട് പറഞ്ഞാ മതി ഞാൻ വിളിച്ചിരുന്നു. ഹലോ ഏട്ടാ. കമ്പനിയിൽ ചില വലിയ ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ പേരിൽ ഞാനൊരു ഭാഗത്തും ഏട്ടൻ മറുഭാഗത്തുമായി ചില തർക്കങ്ങൾ ഉയർന്നെന്ന് വരും. നിങ്ങൾ രണ്ടാളും എന്നോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബോർഡ് മീറ്റിംഗിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.